ഇന്റീരിയർ ഡിസൈനിങ്. ഇതിൽ ഏത് കോഴ്സാണ് നല്ലത്? ഏതിനാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഒത്തിരി പേര് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണുള്ളത്. BArch എന്ന് പറയുന്ന കോഴ്സ് 5 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ്. 4 വർഷവും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, അങ്ങനെയാണ് നമ്മൾ ഈ 5 ഇയേഴ്സ് പറയുക. ഹൗവർ 5 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് അതിലൊരു ബിരുദം കരസ്ഥമാക്കാൻ സാധിക്കുക. ഇനി ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണെങ്കിൽ 1 വർഷത്തെ ഡിപ്ലോമയുണ്ട്, 2 വർഷത്തെ ഡിപ്ലോമയുണ്ട്, 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി പ്രോഗ്രാമുണ്ട്, 4 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ അത് കോളേജുകൾക്കനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. BArch എന്ന് പറയുന്ന കോഴ്സേ നമ്മുടെ ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന COAയുടെ അംഗീകാരത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം ഒരു 850-ലധികം കോളേജുകളുണ്ട് ഈ ആർക്കിടെക്ചർ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിട്ട്. നമ്മുടെ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന IIT ഇല്ലേ, IITയിലും ഉണ്ട് കേട്ടോ ഈ ആർക്കിടെക്ചർ കോഴ്സ്. അപ്പോൾ IITയിൽ പക്ഷേ 2 IITയിലേ ഉള്ളൂ, ഒന്ന് ഖരഗ്പൂറിലും രണ്ടാമത്തത് റൂർക്കിയിലും. അപ്പോൾ ഈ 2 സ്ഥലത്തും അഡ്മിഷൻ വേണമെങ്കിൽ BArch-നുള്ള കോമൺ എൻട്രൻസ് എക്സാമിനേഷനായ നാറ്റ എഴുതിയാൽ പോരാ, നമ്മൾ അവിടെ JEE മെയിനും അഡ്വാൻസ്ഡും അതിനുശേഷം AAT എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്, ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ പരീക്ഷയും കൂടി ക്ലിയർ ചെയ്താലാണ് നമുക്ക് IITകളിൽ BArch-ന് അഡ്മിഷൻ കിട്ടുക. പക്ഷേ അല്ലാത്ത കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കൂടുതൽ കോളേജുകളിലും ആവശ്യം നാറ്റയാണ്. ചില സ്ഥലങ്ങളിൽ JEE Paper 2 ഒക്കെ ഉണ്ട്, അത് വ്യത്യാസപ്പെടുന്നുണ്ട്. ബട്ട് കോമൺലി എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റിയേ അത് നാറ്റ എന്ന് പറയുന്ന പരീക്ഷയാണ്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല നടക്കുക കേട്ടോ, വർഷത്തിൽ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് നാറ്റ നടക്കാറുണ്ട്. ഒരു 2019-2020 ആ ഒരു കാലഘട്ടത്തിൽ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം വരെയും കോമേഴ്സ് വിത്ത് മാത്ത് പഠിച്ചവർക്ക് BArch-ന് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നിയമം മാറി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് എന്നീ 3 വിഷയങ്ങൾ +1 +2 പഠിച്ചാൽ മാത്രമേ നമുക്ക് നാറ്റ എന്ന പരീക്ഷ എഴുതാനും അതുപോലെ അതുവഴി BArch-ന് അഡ്മിഷൻ നേടാനും സാധിക്കുള്ളൂ എന്നുള്ള റൂൾ വന്നു. എന്തുകൊണ്ടാ? നമ്മുടെ ഇന്ത്യൻ സിലബസിൽ BArch എന്ന് പറയുന്ന കോഴ്സ് എൻജിനീയറിംഗ് അല്ലേ, അതിൻ്റെ അളിയനായിട്ട് വരും. അപ്പോൾ അതിൽ പറയുന്ന കുറേ, നമ്മൾ പറയില്ലേ ഫിസിക്സും കെമിസ്ട്രിയും മാത്തുമാണ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞതുപോലെ, ആ ഫാമിലിയിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സ് വിത്ത് മാത്തുകാർ BArch പഠിക്കാൻ പോകുമ്പോഴത്തേനും ഫിസിക്സിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ വല്ലാണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല കോളേജുകളിൽ നിന്നും ഒക്കെ ഈ അപ്പലേറ്റ് അതോറിറ്റി ആയ COAക്ക് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പോയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം COA ഇത് ടോട്ടലി എടുത്ത് മാറ്റിയത്. ഈ ഫോറിനിലെ BArch-ന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ, അവിടെ ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്തും വേണ്ട, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ BArch എടുക്കാനായിട്ട്. അവർ കൂടുതലായിട്ട് BArch എന്ന് പറയുന്ന കോഴ്സിനൊരു ക്രിയേറ്റീവ് കോഴ്സായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളെന്ന് പറയുന്നത് ഈ എൻജിനീയറിങ്ങിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു കോഴ്സായിട്ടാണ് നമ്മൾ BArch-നെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ BArch-ന് പോവുകയാണ്. അങ്ങനെ ചിന്തിക്കരുത്, വരയ്ക്കാൻ ഇഷ്ടമാണ് ഓക്കെ, വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ BArch-ന് പോവാം, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് പോവാം, പലതരത്തിലുള്ള ഡിസൈനിങ് ഇല്ലേ, ഫാഷൻ ഡിസൈനിങ്, ഫർണിച്ചർ ഡിസൈനിങ്, സെറാമിക് ഡിസൈനിങ്, സോ മെനി തിങ്സ്. BDiz എന്ന് പറയുന്ന ബാച്ചലർ ഓഫ് ഡിസൈനിങ് കോഴ്സിന് പോവാം, BFAക്ക് പോവാം, ബാച്ചലർ ഓഫ് ഫൈനാൻസ്, ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ അതിലേക്ക് എൻട്രി ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ വരയ്ക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ BArch എടുത്തു, നോ, എനിക്ക് വരയ്ക്കാനും ഇഷ്ടമാണ്, അതിനൊപ്പം എനിക്ക് സയൻസ് സബ്ജക്ട്സ് പഠിക്കാനും ഇഷ്ടമാണ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്തും ഒക്കെ. അങ്ങനെയാണെങ്കിൽ BArch എന്ന കോഴ്സ് നിങ്ങൾ എൻജോയ് ചെയ്യും. 5 ഇയേഴ്സാണേ, 5 വർഷവും വരച്ച് വരച്ച് നടപ്പല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിയററ്റിക്കലായും പഠിക്കാനുണ്ട്, ഒത്തിരി പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പല BArch കോളേജുകളും നേരിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ പലപ്പോഴും എക്സ്പീരിയൻസ് ആയിട്ട് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം വരയ്ക്കാൻ ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചെടുത്ത് ചാടിയതാണ്, ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് അത് ഇത്രയുമൊക്കെ ഹാർഡ്ഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറുള്ളത് എല്ലാ കോഴ്സുകൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളിതെന്തോ സൂപ്പർ ഈസി ആണെന്ന് മനസ്സിലാദ്യമേ വിചാരിച്ചു, അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്, അഥവാ നിങ്ങളത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചില്ലേ, അതുകൊണ്ടാണ്. BArch എന്ന് പറയുന്ന കോഴ്സ് എത്ര കുട്ടികൾ പാസ്സാവണുണ്ട്, നല്ല രീതിയിൽ പാസ്സാവുന്നുണ്ട്, നല്ല പ്രൊഫഷണൽ ലെവലുകളിൽ എത്തുന്നുണ്ട്, നല്ല സാലറി കരസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഈ 5 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേരിന് മുൻപേ ആർക്കിടെക്ട് എന്ന് ആഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. വേറെ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ പേരിന് മുൻപിൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഒരു ഈ 2 കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേജർ വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിന് എങ്ങനെയാണോ നമ്മൾ അകത്തളങ്ങളെ ഡിസൈൻ ചെയ്യുന്നത് അതിനാണ് പ്രോമിനൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു കിച്ചൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലിവിങ് റൂം ആയിരിക്കാം, ചെറിയ സ്പേസാണ്, പക്ഷെ എത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈനിങ്ങിലെ ഭംഗി മാത്രമല്ല നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, ആ സ്പേസ് എത്ര നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളും അതിൻ്റെ മെറ്റീരിയലും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ വരും. അകത്തളങ്ങളെയാണ് നമ്മൾ കൂടുതലായി ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഡിസൈൻ ചെയ്യുക. വേറെ BArch എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡർ സെൻസിൽ നമ്മൾ കാണുക. ഇത് ഒരു ബിൽഡിംഗ് ഫ്രം ദ സ്ക്രാച്ച് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ്. അവിടെ എല്ലാ ആസ്പെക്ട്സും അതിനകത്ത് ഒരു ഭാഗമാണ്. ഒരു ഇൻറ്റീരിയർ മാത്രം സെറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോഴും വരുന്ന എല്ലാ ഡിസൈനിങ് കോഴ്സിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂസറിൻ്റെ ഒരു എത്ര നന്നായി ആ അതൊരു സ്പേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റുകളായിക്കോട്ടെ, അതിനാണ് നമ്മൾ UI UX എന്നൊക്കെ പറയുക, എത്ര നന്നായിട്ട് ആളുകൾക്ക് അതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ഡിസൈനിങ്ങിലേക്കും കടക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഫ്രം ദ സ്ക്രാച്ച് ഡിസൈനിങ് ആണ് നമ്മൾ BArch ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡ്രോയിങ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെ ഒപ്പൊക്കെ ഇട്ട് ആ ഒപ്പിനൊരു വില ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, കാരണം നിങ്ങൾ സൈൻ ചെയ്താൽ മാത്രമേ ചില ഡോക്യുമെൻറ്റ്സ് മൂവ് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒപ്പിന് ആ വിലയുണ്ട്. അപ്പോൾ അത് BArch-കാർക്കാണുള്ളത്. ഒരിക്കലും ഇൻറ്റീരിയർ ഡിസൈനർക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ഒപ്പിടാനുള്ള ഒരു സാധനം ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷൻ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ BArch. ബട്ട് വളരെ മോർ സിംപിളർ തിങ് ഓക്കെ. ഒരുപാട് ഈ 5 വർഷം ഒന്നും നമ്മളെ കൊണ്ട് പഠിക്കാൻ വയ്യ, 3 കൊല്ലം പഠിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറണം, ഞാൻ ക്രിയേറ്റീവാണ്, എനിക്ക് ഡ്രോയിങ് അതൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസിബിളായി ചിന്തിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്, കാരണം ഫിസിക്സ് കെമിസ്ട്രി മാത്തിൻ്റെ കോർ സംഭവങ്ങളൊന്നും വരണില്ല, പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാംസ് ഒന്നും നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും ഒരുപോലെ പ്രവേശനം കിട്ടും ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിനാണ് എങ്കിൽ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു വോണ്ട് ടു ഡു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എത്ര വർഷം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സ് മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം BArch-ന് പോകണോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് പോകണോ എന്നുള്ളത് തീരുമാനിക്കാം. ഇനി വരയോടുള്ള നിങ്ങളുടെ ഇഷ്ടം. ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു പേനയും പേപ്പറും എടുത്ത് വരയ്ക്കുക മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്, നോ അബൌട്ട് ഇറ്റ് റൈറ്റ്, ഇപ്പം CAD BMI ലോട്ട് ഓഫ് തിങ്സ്. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഒരു പേനയും പേപ്പറും എടുത്ത് വരയ്ക്കുക എന്നുള്ള ഇൻട്രസ്റ്റ്, അത് വെച്ച് മാത്രം ഒരു കോഴ്സ്, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വരയുടെ കപ്പാസിറ്റിയെ കോഴ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്യരുത്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഒരു കളർ കോമ്പിനേഷൻസ്, നിങ്ങൾക്കൊരു ഒരു കാലി സ്പേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഓരോന്നും എങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെയൊക്കെ ഇരിക്കും. എന്നെപ്പോലെ ഒരാൾക്ക് ഒരു സാധനം അവിടെ വന്ന് കണ്ടാലാണ് അത് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാൻ സാധിക്കുക, ബിക്കോസ് ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. പക്ഷെ ചിലരുണ്ട് ആ സാധനം അവിടെ കാണണ്ട, ഇങ്ങനൊരു സാധനം അവിടെ വന്നാലാണ് നന്നാവുക എന്ന് ആദ്യമേ അവർക്ക് ചിന്തിച്ച് കൂട്ടാൻ പറ്റാറുണ്ട് ഈ ഒബ്ജക്ട്സിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ട് എങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ഉള്ള കാര്യത്തിൽ നിങ്ങൾ ശോഭിക്കും. സോ ഇൻ വൺ ലൈൻ, ഇഫ് യു ലുക്കിംഗ് ഫോർ എ ബ്രോഡർ തിങ് ആൻഡ് ഇഫ് യു ആർ റെഡി ടു പുട്ട് ഇൻ മോർ നമ്പർ ഓഫ് ഇയേഴ്സ് പഠിത്തത്തിന് വേണ്ടിയിട്ട്, പിന്നെ നിങ്ങൾക്ക് പേരിന് മുമ്പിലൊരു ടൈറ്റിൽ ആഡ് ചെയ്യണം, നിങ്ങൾക്ക് ഒപ്പിടുന്ന വാല്യൂ വേണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പ്രൊസീഡ് ഫോർ ദ വിത്ത് യുവർ BArch, കാരണം അതാണ് കുറച്ചും കൂടി വൈഡർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി അത്ര ലെവലിലോട്ട് നമുക്ക് എത്തണ്ട എന്നുള്ളതാണ് എങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. എല്ലാവരും BArch-ന് തന്നെ പോകണമെന്ന് ഞാൻ പറയില്ല, കാരണം ഓരോ കുട്ടിയുടെയും കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ സയൻസ് എടുത്തു പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഓക്കെ ഒപ്പിടാനുള്ള കരുത്ത് BArch-നാണല്ലോ എന്ന് പറഞ്ഞല്ല നിങ്ങൾ BArch-ന് ചാടേണ്ടത്. നിങ്ങൾക്കത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ 100% ഒന്ന് നോക്കുക. പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഗോ അഹെഡ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിയിട്ടായിരുന്നോ? ഇനി വല്ല സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ കമൻസൊക്കെ നോക്കി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഉത്തരങ്ങൾ മറ്റു വീഡിയോകളിലായിട്ട് നമ്മൾ തരും.
ഇപ്പോൾ യൂട്യൂബിൻ്റെ താഴെ മാത്രം നിങ്ങൾ കമൻറ്റ് ഇടാൻ നിൽക്കരുത് ഇനി അങ്ങോട്ട്. കാരണം നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞു, ശ്രീസ് അക്കാഡമി എന്ന് പറയുന്ന എൻ്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് കരിയർ അഡ്വൈസ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോൺടാക്ട് അസ് പേജിനകത്താണ് ആ സ്പേസ് ഉള്ളത്. അപ്പോൾ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പിക്ക് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പല വീഡിയോയുടെയും കോണ്ടൻറ്റ് ഫിക്സ് ചെയ്യാം. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇതുപോലുള്ളൊരു സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിയുന്ന സമയമാണ്, ഒത്തിരി ഒത്തിരി സംശയങ്ങൾ വരും എനിക്കറിയാം. എന്തൊക്കെയാണോ അതൊക്കെ ചോദിച്ചോളും. പറ്റാവുന്നിടത്തോളം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.